എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ പ്രിൻസസ് കട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഫ്രണ്ട് പാനലിൻ്റെ മിഡിൽ പാനലിലാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാറ്റേൺ ഉണ്ടാക്കിയതായിരുന്നു. ഇത് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈഡിലാണ് നമുക്കിതിൽ തയ്യൽ തുമ്പ് ഇടേണ്ടത് എന്ന്. കാരണം അത് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് ഇടണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ കട്ടിങ് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് കട്ട് ചെയ്യുക. ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ അത് മാർക്ക് ചെയ്യുക. നമ്മൾ ഇതിന്ന് 42 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്കിങ്ങിനേക്കാളും നമ്മളൊരു അരയിഞ്ചോളം തയ്യൽ തുമ്പ് കയറ്റിയിട്ട് കട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു മിനിമം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് അവിടെ കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെട്ടു പോകും. പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ കുർത്തി ചെയ്യുകയാണെങ്കിലും പ്രിൻസസ് കട്ട് ഷേപ്പ് എവിടെയാണോ കട്ട് ചെയ്യണത് അവിടെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ ആയാലും ചുരിദാറിൻ്റെ ആയാലും ഷേപ്പ് വ്യത്യാസപ്പെട്ടു പോകും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ വരച്ചിട്ടുള്ള മാർക്കിങ്ങും കട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അരയിഞ്ചോളം ഞാൻ ഇതിൽ കഴിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പാനലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് സൈഡ് പാനലാണ്. സൈഡ് പാനൽ നമ്മൾ ഇത് നിങ്ങൾക്ക് കാണാം, ആ സൈഡിൽ ഞാൻ അരയിഞ്ചോളം കയറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ അത് മാർക്ക് ചെയ്യാൻ പോണത്. അതാണ് തയ്യൽ തുമ്പ് ആ സൈഡിലിടുന്നത്. ഈ സൈഡിൽ നമുക്ക് ആവശ്യപ്രകാരം തയ്യൽ തുമ്പ് കൂട്ടിയിടാം. സാധാരണ നമ്മൾ എങ്ങനെയാണോ ചുരിദാറിന് ചെയ്യണത് ഈ കുർത്തി ചെയ്യണത്. പക്ഷേ ആ സൈഡിലത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറക്കരുത്. ഇതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മറ്റേ മിഡിൽ പാനലിൻ്റെ കുറച്ച് ഭാഗം കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് താഴ്ത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ, ആവശ്യത്തിനനുസരിച്ചുള്ള ലെങ്ത്ത്. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യണത്. ഇതുപോലെയാണ് കട്ട് ചെയ്യണത്. നമ്മൾ പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ കൂടുതൽ തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് പോകണം. ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഫുൾ പാനൽ കട്ട് ചെയ്തെടുക്കുക, ഇത് വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിൽ നമുക്ക് ടക്ക് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. മിഡിൽ നമ്മൾ നടുക്കിൽ വരുന്ന ടക്ക്, മുകളിൽ വരുന്ന ടക്ക് ഇടില്ല. ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ജോയിൻറ്റുകൾ ഇതുപോലെ മാർക്ക് ചെയ്യുക, കാരണം നമുക്ക് ആ ജോയിൻറ്റിൽ നിന്ന് വേണം നമ്മൾ ഇത് സ്റ്റിച്ചിങ് തുടങ്ങാൻ. അല്ലെങ്കിൽ ആ ജോയിൻറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ചിങ് തുടങ്ങുക. പരമാവധി നിങ്ങൾ ആ ഇതിന് ടൈം പോണത് നോക്കണ്ട. ഈ അങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, ആ ടക്കിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് ആ ഷേപ്പും കറക്റ്റായിട്ട് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും കുറവും ഉണ്ടാവില്ല തയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവൊക്കെ വരും. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇനി ഇതുപോലെ 2 പീസ് ഒരുമിച്ച് വെച്ച് നമ്മൾ ബാക്ക് പാനൽ കട്ട് ചെയ്തെടുക്കുക. നമുക്കിത് ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അങ്ങനെ ജോയിൻ ചെയ്യണത് ഇതിൻ്റെ നടുക്കിൽ നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. tuck marking അവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ഓർത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത് രണ്ട് പീസും ജോയിൻ ചെയ്യാൻ പോണത് ഇവിടെ ആദ്യം ഒന്നോടി അത് മാർക്ക് ചെയ്യാണ് ഈ പൈപ്പിംഗ് ആണ് നമ്മൾ ഇതിന്റെ ഇടയിൽ വെക്കാൻ പോണത് Piping way single presser foot return number chair Pedalian J and Lizabella on the Pinji Durga. On the Pinji Durga, you mean them gather fix eye. Pinadang otum otum, we get the Angelia. Then we will stitch this one. The character is the value of the piping. We will do the piping. This is the piping. We will do the piping. Tiltum better not on the other with Tilatan, number e piping chaker. Ali piping chaker through and yet Namku Adevi Cathedral. Cathedral Nerina, Namkas Valerie is here turned the Chua. The Cherejore Garingana, Pasha Sred the Churnial, Namkasame and Lavangutum, Nala finishing wood. The piping is the touch one valor sugar piping and add gel coda character a single presser foot character boom. Apadamkadium dunumelia sugar taichua single presser foot you see him by Timothy Gunangle Idocataniana. Amgutai can valor pana. Arnam Adenda Rigibuja Taichua Yamangu. Piping in Sibinum, Alada is single presser foot, which Adienta Iker, the Garana Namata Yilne, stitching character to good living. They no Ipanamada Idili character at the Chidio. Piping attached Ipanamga character in our code, piping on another. In either side, Godanamka, Onodim at the Taichurka. But Taichurka, Nodim character at the fixed sound you. The Padon Norita ITM and Ditailami, the Godan Nodia Dichadana. The Ebaut, Namala E Bastenda Bat, Nana Uernanukum, Namal Stitchi the Vena. Adana E Princess got never theada, E Bastland Sherikan Kati the Vena and Pundinakanum. Namal the shape, Matran Kati on the Lapa and Tuck Namal character to Kati the Galanana, E Bastline, and a Pundinakolo. Princess shape, Apanoka character to get Tina Lana Dundatukum Cathedral and Guna. In number the Randeside Pataichu and Namasada and Chinola, round Nakuchi, Namal character to Taichurka. Baki the Lavago Namasada and China, other deal than Yarchin. Pinchayan Markanda, Madicumanda correct ആയിട്ട് കട്ട് ചെയ്തു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്കായി. എഡ്ജ് കട്ട് ചെയ്തു കൊടുക്കുക. കട്ട് ചെയ്തതിനു ശേഷം ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ്, അതൊക്കെ നല്ല ഓർമ്മയോടുകൂടി ചെയ്യുക. ഇതിൽ നമ്മൾ അതുപോലെ തന്നെ ആണ് പൈപ്പിംഗ് വെച്ച് തയ്ച്ചു പോണത്. ഈ പൈപ്പിംഗ് നമ്മളിങ്ങനെ റൗണ്ടിൽ കട്ട് തയ്ച്ചു പോകുമ്പോൾ അതിൻ്റെ ബാക്ക് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ല ബെൻഡായി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രേറ്റ് പീസിലും ചെയ്യും. പക്ഷേ ഏറ്റവും നല്ല ഫിനിഷിങ് കിട്ടുക നമുക്ക് സ്ട്രേറ്റ് പീസിൽ ചെയ്യുമ്പോഴാവും. പക്ഷേ അതിൽ ഒരു കുഴപ്പമുള്ളത് ഈ ബെൻഡുകൾ വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും വൃത്തികേടുമാവും. ഇനി ഫ്രണ്ട് ബാക്ക് നമ്മൾ ജോയിൻ ചെയ്യാണ് സാധാരണ ചെയ്യുന്ന അതേ രീതിയിൽ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ്റ് എങ്ങനെ ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ പൈപ്പിങ്ങനെ ഇപ്പുറത്ത് കവർ ചെയ്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജോയിൻ്റ് നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് കാണാം. അതുപോലെ തന്നെ ഷോൾഡർ എപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് മറക്കാതെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഇതിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവിൽ ഇതുപോലെ പൈപ്പിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് തുണിയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് വീഡിയോയിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. ഇനി നമ്മൾ ഇത് ബാക്കിൽ ഞാൻ ടക്ക് ഇടാനാണ് ചെയ്യുന്നത്. ഇത് നേരെ മിഡിൽ നിന്ന് 2 സൈഡിലേക്കും 3.5 വെച്ച് മുകളിൽ നിന്ന് 10 ഇഞ്ച് ഷോൾഡർ ലൈനിൽ നിന്ന് 10 ഇഞ്ചിൻ്റെ ഒരു മാർക്കിങ് ചെയ്യുക. അവിടുന്ന് താഴത്തേക്ക് 8 ഇഞ്ച് വയ്ക്കുക. അപ്പോൾ ഈ ബാക്ക് ടക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ബോഡി ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് കട്ട് ചെയ്ത് കളയണത്, നമ്മൾ ടക്കിൽ കട്ട് ചെയ്ത് കളയണത്. അപ്പോൾ അതിന് ശേഷം കട്ട് ചെയ്യണതിൻ്റെ മുൻപ് നമ്മൾ ഒന്നുകൂടി പിടിച്ചു നോക്കുക. കാരണം വേസ്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് അല്ലേന്ന്, അല്ലെങ്കിൽ ആ സൈഡിൽ പുറത്ത് നമ്മൾ സാധാരണ തയ്യൽ തുമ്പ് ഞാൻ അറേഞ്ചാണ് വയ്ക്കാറ്. നിങ്ങൾ കൂട്ടിയിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഡിഫറൻസ് അവിടെ നമ്മൾ കാണണം. എപ്പോഴും കട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് എല്ലാ മെഷർമെൻറ്റുകളും ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ തുണിയാണെങ്കിൽ നമുക്കത് പോയാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. മറ്റൊരാളുടെ തുണി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ്, എത്ര എക്സ്പെർട്ട് ആയാലും ഞാനും എല്ലാ ഇതും കട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് ഒന്നുകൂടിയും ചെക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യാറുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് ജോയിൻ ചെയ്ത് പോവാണ്. ബാക്ക് ടക്കം ചെയ്ത് കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുന്നത് പോലെ ജോയിൻ ചെയ്ത് സ്ലിറ്റ് ചെയ്യുക. ഇപ്പം നമ്മളത് ഫിനിഷായി കഴിഞ്ഞു. ഇതിപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നോക്കുക, ഇതിൻ്റെ ഈ ബസ്റ്റ് ലൈനിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കണം. അതാണ് പ്രിൻസസ് കട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ്. ഇത് ഫുള്ളായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.